ആൽപ്സ് പർവ്വതനിരകളുടെയും അവയുടെ താഴ്വാരങ്ങളുടെയും സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കണമെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ തന്നെ വരേണ്ടതുണ്ട്. 3454 ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾക്കായി ഇവിടെ ബഹുവിധമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത്തരം ഇടങ്ങളിൽ മാത്രം സാധ്യമാകുന്ന കായികവും സാഹസികവുമായ വിനോദങ്ങൾക്കും ഇവിടെ അവസരമൊരുക്കിയിരിക്കുന്നു. ആൽപ്സിന്റെ കൊടുമുടി ശൃംഖങ്ങളിൽ 62% ഈ രാജ്യത്തിലാണെന്ന് കാണാം. യൂറോപ്പിന്റെ മേൽത്തട്ട് എന്നാണ് ഇവിടുത്തെ ആൽപ്സ് നിരകളെ അറിയപ്പെടുന്നത്. ലൗട്ടർ ബ്രണ്ണൻ എന്ന ഗ്രാമത്തിന്റെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സഞ്ചാരികളെ ഇവിടേക്കേറെ ആകർഷിക്കുന്നത്. സ്വിസ് അവധിക്കാലങ്ങൾ പ്രകൃതിക്കൊപ്പം ചെലവഴിക്കുവാനുള്ളതാണെന്ന് തോന്നിപ്പോകും. മിറൻ എന്ന മലയോര ഗ്രാമം സഞ്ചാരികൾക്ക് ഏറ്റവും സൗകര്യപ്രദവും ശാന്തവുമായ അന്തരീക്ഷമാണ് ഒരുക്കുന്നത്. വിശാലമായ ഹിമപ്പരപ്പുകൾ സൃഷ്ടിക്കുന്ന വിസ്മയ കാഴ്ചകളുടെ കാര്യത്തിലും ആൽപ്സ് മലനിരകൾ ഒട്ടും പിന്നിലല്ല. അന്ധകാരം നശിക്കുവാനായി മക്കൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രകാശത്തെ സ്വാഗതം ചെയ്യുക എന്ന ഏറ്റവും ലളിതമായ മാർഗമാണ് അവിടുന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. മിഴികളടച്ച് മനസ്സ് ധ്യാനാത്മകമാകുമ്പോൾ തെളിയേണ്ടത് ഇരുളിന് പകരം വെളിച്ചമായിരിക്കണം. അതുകൊണ്ട് തന്നെ അമ്മയുടെ മക്കൾ വെളിച്ചത്തെ ധ്യാനിക്കുന്നവരാണ്, സ്വയം വെളിച്ചമായി മാറേണ്ടവരും. ധ്യാനത്തിന്റെ വേളയിൽ കടന്നുവരുന്ന ചിന്തകളെ നമുക്ക് ശത്രുവെന്ന് ചിന്തിക്കുവാനാകും. ആ ശത്രുവിനെ തുരത്തുവാനായി ഗുരുവിന്റെ സഹായം തേടുവാനാകുന്നതാണ്. ഗുരുവിന്റെ രൂപവും നാമവും എല്ലാം തന്നെ നമ്മുടെ മനസ്സിലെ പ്രതിലോമ ചിന്തകളോട് പൊരുതി നിൽക്കുവാൻ പര്യാപ്തമാണ്. നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ വിജയം സുനിശ്ചിതമായി തീരുകയും ചെയ്യും. Everywhere you go, I will be there with you.
അമ്മയുടെ ദർശനം എന്ന അതിശയ അനുഭവത്തിനായി യൂറോപ്പിന്റെ മക്കൾ അവിടുത്തെ സന്നിധിയിലേക്ക് അണഞ്ഞുകൊണ്ടിരുന്നു. മനഃശാന്തിയുടെ മാന്ത്രികതയാണ് അമ്മയിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത്. തങ്ങളെ മറ്റൊന്നാക്കി മാറ്റുന്ന ആ വിസ്മയകരമായ സ്പർശത്തിനായി പാശ്ചാത്യരായ മക്കൾ അമ്മയ്ക്കരികിൽ അണയുന്നു. തങ്ങളെ സദാ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നവർ തിരിച്ചറിയുന്നു. അതിനായി മനോഹാരിയായ, അതായത് മനസ്സിനെ നിഗ്രഹിക്കുന്ന അമ്മയിൽ അവർ അഭയം പ്രാപിക്കുന്നു. ദർശനം അകക്കണ്ണിന്റെ കാഴ്ചയാണ്. അകതാരിന്റെ സ്പർശവും ബാഹ്യ നേത്രങ്ങൾക്കോ ബാഹ്യ ശരീരത്തിനോ യാതൊരു പ്രസക്തിയും ഇല്ലാതെയാകുന്ന നിമിഷങ്ങളാണ്. മക്കൾ അമ്മയെ കാണുന്നതും അമ്മ മക്കളെ കാണുന്നതും അന്തർനേത്രങ്ങളാലാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ദർശനം സംഭവിക്കുന്നത്. അമ്മയുടെ സന്നിധിയിലെത്തിയാൽ പിന്നെ അവിടുത്തെ മക്കൾക്ക് മറ്റെല്ലാ കാഴ്ചകളും മങ്ങിമറയുന്നു. അമ്മയെയല്ലാതെ മറ്റൊന്നിനെയും അവർ കാണാറില്ല. അവിടുത്തെ ബാഹ്യ ശരീരമായിരുന്നില്ല തങ്ങളെ ആശ്ലേഷിച്ചതെന്ന് ദർശനശേഷമാകും പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. അതവരെ പുതിയൊരറിവിലേക്ക് നയിക്കുന്നു, പുതിയൊരു വ്യക്തിത്വത്തിലേക്കും. ദർശനവേളകളിൽ ഹൃദയസ്പർശിയായ കാഴ്ചകൾ അനവധിയാണ്. അമ്മയുടെ ഒരു ചിത്രം അവിടത്തേക്ക് സമ്മാനിച്ചുകൊണ്ട് യൂറോപ്പിലെ ഒരു മകൾ അമ്മയുടെ മാതൃഭാഷയിൽ പറഞ്ഞു, ദർശനവേദിക്കരികിൽ അമ്മയുടെ ഭക്തനായ ഒരു മകൻ വ്യത്യസ്തമായ ഒരു കലാപരിപാടിയാണ് അമ്മയ്ക്കായി അവതരിപ്പിച്ചത്. ഗ്ലാസ് ഹാർപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംഗീത അവതരണത്തിന് മ്യൂസിക്കൽ ഗ്ലാസുകൾ എന്നും പറയപ്പെടുന്നു. വ്യത്യസ്ത പിച്ചുകളിൽ ട്യൂൺ ചെയ്യപ്പെടുന്ന ഗ്ലാസുകളാണ് ഇവിടെ സംഗീതോപകരണം. വ്യത്യസ്ത അളവിലുള്ള ജലത്തിലാണ് പിച്ചുകൾ നിശ്ചയിക്കപ്പെടുന്നത് എന്നതും കൗതുകകരമായ കാര്യമാണ്. ഭാരതീയർക്ക് ഗ്ലാസ് ഹാർപ്പ് കാണുമ്പോൾ ജലതരംഗം എന്ന സംഗീത അവതരണമാണ് ഓർമ്മയിലെത്തുന്നത്. Ja, also
Zuerst mal haben wir meine Freundin hierher gebracht. വർഷങ്ങളായി ഞാൻ അമ്മയെ കാണുന്നുണ്ട്. എന്നാൽ ഇത് ആദ്യമായാണ് ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടുമായി ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് എന്റെ മനസ്സിന് ശാന്തി നൽകുന്ന കാര്യമാണ്. ഇവിടുത്തെ സംഗീതവും അന്തരീക്ഷവും എല്ലാം എനിക്ക് അത്ഭുതാനുഭവം തന്നെയാണ്. എത്ര നേരം കാത്തു നിൽക്കേണ്ടി വന്നാലും അത് പ്രശ്നമാകുന്നില്ല. ഇവിടെ എത്തിയാൽ സമയം പറന്നു പോകുന്ന പോലെയാണ് തോന്നുന്നത്. അമ്മ എനിക്ക് പ്രചോദനമാണ്. അതെനിക്ക് വാക്കുകളാൽ വിവരിക്കാനാവില്ല. ഇവിടെ വന്നാൽ മറ്റൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇവിടുത്തെ സംഗീതം ആസ്വദിച്ചിരിക്കും. അമ്മയുടെ ഇന്ത്യയിലെ ആശ്രമത്തിൽ പലവട്ടം പോയിട്ടുണ്ട്. എന്നാൽ അമ്മ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയുവാനാകില്ല. അമ്മ ലോകത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ അവ ചിന്തിച്ചാൽ തന്നെ നമ്മുടെ മനസ്സ് നിറയുന്നതാണ്. മലനിരകളുടെയും താഴ്വാരങ്ങളുടെയും മാസ്മരിക ലാവണ്യത്തോടെ പരിലസിക്കുന്ന ഗ്രാമങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ സവിശേഷത. ട്രെയിൻ യാത്രയിലൂടെയാണ് ഈ സ്വപ്നഭൂമിയുടെ സൗന്ദര്യം മുഴുവനായും ആസ്വദിക്കുവാനാകുന്നത്. മഞ്ഞിനെ ചെറുക്കുന്ന ഭവനങ്ങളാൽ നഗരങ്ങൾ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം. പുതുമയുള്ള സാംസ്കാരിക അന്തരീക്ഷം തേടുന്ന സഞ്ചാരികൾക്ക് ഇവിടം ഖനികളെന്നതുപോലെ സമ്പന്നമാണ്. ന്യൂജേഴ്സിയുടെ അത്ര വലിപ്പം മാത്രമാണ് ഈ രാജ്യത്തിനുള്ളത്. സ്വിറ്റ്സർലൻഡിലെ മഞ്ഞുകാലത്തിന് പോലും മറ്റെവിടത്തേക്കാളും മനോഹാരിതയുണ്ട്. മഞ്ഞുകാല വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടം സന്ദർശിക്കാതിരിക്കാനാവില്ല. ധവളാഭമായ ക്രിസ്മസ് ദിനങ്ങളും മഞ്ഞിന്റെ അഭൗമ പരിവേഷവും ആർക്കും ആശ്ചര്യകരമായ അനുഭവമായിരിക്കും. അമ്മയുടെ പാശ്ചാത്യരായ ഭക്തമക്കളുടെ കലാസവര്യകൾ തുടർന്നുകൊണ്ടിരുന്നു. ഹാളിൽ നിറഞ്ഞിരുന്ന എല്ലാ ഭക്തഹൃദയങ്ങൾക്കും അത് കാത്തിരിപ്പിനുള്ള ഊർജമായി ഭവിക്കുന്നുണ്ടായിരുന്നു. ഭക്തിയുടെ ഉച്ചസ്ഥായിയിൽ മൗനത്തിന്റെ നിർമ്മലമായ സംഗീതമാണ് ആസ്വദിക്കപ്പെടുന്നത്. ഓപ്പറ സംഗീതം പാശ്ചാത്യ മക്കളുടെ ശാസ്ത്രീയ സംഗീത വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ സംഗീത പരിപാടിയിൽ സാക്സഫോണും കീബോർഡും വോക്കൽ സംഗീതത്തിനൊപ്പം പ്രധാനമാണ്. കാരണം ഭക്തിഭാവത്തിന് സ്ഥായി ഭേദങ്ങൾ നൽകിക്കൊണ്ട് ഉപകരണ സംഗീതവും സ്തുത്യർഹമായ പങ്കുവഹിക്കുന്നുണ്ട്. Ich bin durch meine Schwester. Die hat mich hierher gebracht. Also das erste Mal erzählt. 18 വർഷമായി അമ്മയുടെ അടുത്ത് വരുവാനുള്ള പ്രേരണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ആദ്യമായി ഇവിടെ എത്തിച്ചതും അമ്മയെ പരിചയപ്പെടുത്തിയതും എന്റെ സഹോദരിയാണ്. അങ്ങനെയാണ് ഈ ബന്ധം ഉടലെടുക്കുന്നത്.
അതെന്നെ വീണ്ടും ഇവിടെ വന്ന് അമ്മയെ കാണുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുതൽ എന്നിൽ ഒരു ആന്തരികമായ പഠന പ്രക്രിയ ആരംഭിച്ചു എന്ന് പറയാം. Ich habe von meinen Freunden von Amma gehört und hatte nie wirklich die Gelegenheit zu kommen und jetzt war heute wirklich ein guter Tag dafür. Reine Neugier hat mich hergezogen zum einen und വളരെ മുമ്പ് എന്റെ ഒരു സുഹൃത്ത് എന്നോട് അമ്മയെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും അപ്പോഴൊന്നും കാണുവാൻ തോന്നിയിരുന്നില്ല. ഇന്നത്തെ ദിവസം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അമ്മ ഇവിടെ എത്തുന്ന ഈ ദിവസത്തിന്റെ ഭാഗമാകുവാൻ കഴിയുന്നത് ഭാഗ്യമാണ്. വെറുമൊരു കൗതുകമാണ് ഇവിടെ എത്തിച്ചത്. എന്നാൽ ഈ വലിയ സമൂഹത്തിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞല്ലോ. ഞാനത് വളരെയേറെ വിലമതിക്കുന്നതാണ്. അതെ, വളരെ വളരെ വിലമതിക്കുന്നത്. ഞാൻ ഇവിടെ വലിയ സന്തോഷമാണ് അനുഭവിക്കുന്നത്. വളരെയേറെ ആളുകൾ, വളരെ വലിയൊരു സത്യം, അതുപോലെ അമ്മ എന്നിൽ നിറയ്ക്കുന്ന വലിയ പ്രതീക്ഷകൾ എല്ലാം ഉണ്ട് ഇവിടെ. Kreieren können. Und genau das habe ich heute erlebt. Ich habe immer nur über Amma gehört. Und heute habe ich gesehen, hey, wow, das sind mega viele Projekte, die damit unterstützt werden. Ne? Und das gibt mir Hoffnung. Das ist wunderschön. ഇന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പറയുകയായിരുന്നു എത്രയേറെ പദ്ധതികളാണ് അമ്മ നടത്തുന്നതെന്ന്. അവയെല്ലാം ഊഷ്മളവും പ്രതീക്ഷ നൽകുന്നതുമാണ്. 18 Jahren habe ich so war das so ein sehr ein ഈ 18 വർഷമായി എനിക്ക് വളരെ വ്യത്യസ്തങ്ങളായ അനവധി അനുഭവങ്ങളാണുള്ളത്. അമ്മയിലൂടെ എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയുവാനാകില്ല. അമ്മ ജീവിക്കുന്ന ഈ കാലത്ത് ജനിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ്. നമ്മുടെ അന്തരാത്മാവിനെ കാട്ടിത്തരുന്ന കണ്ണാടിയായി അമ്മ മാറുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത പല കാര്യങ്ങൾക്കും തുണയായി അമ്മ മാറാറുണ്ട്. Ihr begegnen dürfen, dass wir in der Zeit leben, wo sie da inkarniert ist und wir പലർക്കും ധാരാളം അനുഭവങ്ങൾ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അമ്മയിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയുവാനാകില്ല. നമ്മുടെ മനസ്സ് അത് അറിയുവാൻ ആഗ്രഹിക്കാറുണ്ട്, എന്നാൽ മനസ്സിലാക്കാൻ കഴിയാറില്ല. നമ്മുടെ ഇരുണ്ട മനസ്സിലേക്ക് അമ്മയുടെ വെളിച്ചം വീഴുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാകും. സത്യം പറഞ്ഞാൽ ഞാനതിൽ സന്തുഷ്ടയാണ്. Sein Weg und egal ob die jetzt gerade meine Kinder ob die da noch hierher mitkommen oder nicht, das ist gut so wie es ist. Sie haben diesen Samen und ich bin damit so in Frieden. Das ist so schön. Schön. Ja. ടിബറ്റൻ സിംഗിംഗ് ബൗളിന്റെ അകമ്പടിയോടെയുള്ള ഒരു സംഗീത പരിപാടി ഏവരിലും കൗതുകമുണർത്തി. ഹിമാലയൻ ബൗൾസ് എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. മനസ്സിന് ശാന്തിയും ഉണർവും പകരുന്ന ഒരു ശബ്ദവിന്യാസമാണ് ഈ സംഗീതോപകരണത്തിന്റെ സവിശേഷത. 5000 വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയ സാനുക്കൾക്കരികിൽ ടിബറ്റിലാണ് ഈ സംഗീതോപകരണത്തിന്റെ ഉത്ഭവം.
അമ്മയുടെ ദൈവസമാനരായ കുഞ്ഞുമക്കൾ അവിടുത്തെ ദർശനത്തിനായി എത്തിത്തുടങ്ങി. എല്ലാ അതിരുകളും തകർന്നു വീഴുന്ന നിമിഷങ്ങളാണ്. അത് അമ്മയുടെ മാത്രം ലോകമായി മാറുന്നു. ആ നിമിഷങ്ങളുടെ പവിത്രതയും ധന്യതയും അറിയുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അല്പനേരത്തേക്കെങ്കിലും അമ്മയുടേതെന്ന് വിശ്വസിക്കാറുണ്ട്. അവിടുത്തെ കരങ്ങളിൽ അവർ എത്ര നേരം ചിലവഴിക്കുന്നുവോ അത്രയും ആനന്ദമാണ് മാതാപിതാക്കൾ അനുഭവിക്കുന്നത്. കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് അമ്മ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. ചെറുപ്രായത്തിൽ അതവരുടെ അവകാശമാണ്. ആ കാലഘട്ടത്തിൽ നൽകപ്പെടുന്ന സ്നേഹം അവരുടെ വളർച്ചയിൽ ഏറെ സഹായകരമാകുന്നു എന്നാണ് അമ്മ പറയാറ്. കുഞ്ഞുമക്കളോടൊത്ത് അവിടുന്ന് നിഷ്കളങ്ക പ്രേമം പങ്കിടുന്ന നിമിഷങ്ങൾ സ്വർഗതുല്യമായി അനുഭവപ്പെട്ടു. Ich bin mit ihr aufgewacht, ich kenne nicht anders, sie ist mein Guru. ഞാൻ അമ്മയോടൊത്താണ് വളർന്നത്. അതിനാൽ മറ്റൊരു ജീവിതം എനിക്കറിയില്ല. അമ്മ എനിക്ക് ഗുരുവാണ്. ഒന്ന് കണ്ടുകഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ വേണ്ട ഊർജം നൽകുന്നയാൾ. മണിക്കൂറുകളോളം ദിവസവും ഒരേ മട്ടിൽ ഇരുന്ന് ആശ്ലേഷിക്കുകയാണ് അമ്മ. അതോടൊപ്പം നൂറുകണക്കിന് കാരുണ്യ പദ്ധതികൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്യുന്നു. വെറുതെ പ്രസംഗിക്കുക മാത്രം ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ പോലെയല്ല. നടക്കേണ്ട വഴിയെല്ലാം അവിടുന്ന് നടക്കുന്നുണ്ട്. ചെയ്യേണ്ട കഠിനമായ ജോലികളെല്ലാം ചെയ്തു തീർക്കുന്നുമുണ്ട്. അമ്മയ്ക്ക് നമ്മളെ നന്നായി അറിയാം. നമുക്ക് കടുത്ത പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ നമ്മെ മുൻകൂട്ടി തയ്യാറാക്കുന്നു. ശക്തിയും പ്രതീക്ഷയും നൽകി നയിക്കുന്നു. നമ്മളിൽ ഓരോരുത്തരിൽ നിന്നുമാണ് പരിവർത്തനമുണ്ടാകേണ്ടതെന്ന് അമ്മ പറയാറുണ്ട്. അത് ലോകത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇടമാക്കി മാറ്റും. ദർശനാന്ത്യത്തിൽ അമ്മയുടെ ഭക്തമക്കൾ ആരതിക്കായി തയ്യാറെടുത്തിരുന്നു. ആരതിക്കുള്ള അവസരം സന്നദ്ധ സേവകരായ മക്കൾക്ക് അവിടുന്ന് നൽകുന്ന വിശേഷാനുഗ്രഹം കൂടിയാണ്. അതുപോലെ മക്കളുടെ മനസ്സിനെ നിരാശയോ ദുഃഖമോ ബാധിക്കുമ്പോൾ അമ്മയുടെ ശുദ്ധീകരണ പ്രക്രിയയായും ആരതി മാറാറുണ്ട്. അതോടെ അവരുടെ മനം തെളിഞ്ഞ് പുതിയതും ഊർജ്ജസ്വലവുമായ മനസ്സുമായി അവർ മടങ്ങുന്നത് കാണാം. അമ്മയുടെ ദർശനവും അവിടുത്തെ സ്പർശവും ഭക്തമക്കൾക്ക് ധ്യാനാനുഭവത്തെയാണ് പ്രദാനം ചെയ്യാറുള്ളത്. ആരതിയാകട്ടെ സമ്പൂർണമായ സമർപ്പണത്തിനുള്ള അവസരം കൂടിയാണ്. ഭക്തരുടെ ശരീര മനോബുദ്ധികളെ ആകെയും അത് സ്വാധീനിക്കാറുണ്ട്. അമ്മയുടെ അനുഗ്രഹത്തിന്റെ ചൈതന്യധാരയിൽ അവർ ഏറെ പ്രകാശിക്കുന്നു.